الحمد لله الكريم الوهاب الرحيم التواب غافر الذنب وقابل التوب الشديد العقاب ذي الطول لا إله إلا هو يحب التوابين ويحب المتطهرين ويطيل عثرات العاثرين ويمحو بحلمه إساءة المجرمين ويقبل اعتذار المعتذرين لا إله إلا هو إله الأولين والآخرين وديان يوم الدين وجامع الناس ليوم لا ريب فيه يوم لا ينفع مال ولا بنون اللهم لك الحمد كله ولك الملك كله وبيدك الخير كله وإليك يرجع الأمر كله أشهد أن لا إله إلا الله وحده لا شريك له شهادة من سأل الإخلاص في القول والعمل وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ونصلي ونسلم على رسول الله محمد أشرف الخلق عجماً وعرباً المبعوث في أم القرى صلوات الله عليه وسلامه يا أيها الناس أوصيكم ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما وهو العلي العظيم صدق الله العظيم بهمان الآية സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഷഅബാനിൽ എത്തി നിൽക്കുന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല റമളാനിലേക്കും കൂടി ആയുസ് നീട്ടിത്തന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഗസ്സയിൽ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരമായ മർദ്ദനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഉടൻ തന്നെ ഒരു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ ചില സൂറത്തുകൾക്ക് ചില സൂറത്തുകളേക്കാൾ പ്രത്യേകതയുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് മറ്റ് സൂറകളിൽ നിന്നും ഒരുപാട് പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്, റസൂലുള്ള അങ്ങനെയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആയത്തുകളുണ്ട്, ആ ആയത്തുകൾക്ക് മറ്റു ചില ആയത്തുകളെക്കാൾ പ്രത്യേകതയുണ്ട്. അതിലൊരു ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. സാധാരണ നമ്മിൽ അധിക പേർക്കും മനഃപ്പാഠമുള്ള ആയത്താണ്.
മനഃപ്പാഠമില്ല എങ്കിൽ മനഃപ്പാഠമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആയത്തിനാണ് ആയത്തുൽ കുർസി എന്ന് പറയുക. നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും വീടിൻ്റെ സിറ്റൗട്ടിലും ലിവിംഗ് ഹാളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പല ആളുകൾക്കും അത് അറിയുകയുമില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? കാണാതെ പഠിക്കാത്തവരും ഉണ്ടാകും, അർത്ഥം മനസ്സിലായിട്ടില്ലാത്തവരും ഉണ്ടാകും. പക്ഷെ എന്നാലും വീട്ടിൻ്റെ മുന്നിൽ അത് എന്തോ ഒരു വർക്കത്ത് എന്നോണം കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും. എന്താണ് ആയത്തുൽ കുർസി? ആ ആയത്തുൽ കുർസിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്ത്? ഇതൊക്കെയാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ നിങ്ങളെ കേൾപ്പിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കുർസി എന്ന് പറഞ്ഞാൽ കസേര എന്നൊക്കെയാണ് മലയാളത്തിൽ ഇതിന്റെ അർത്ഥം, ചെയർ. അപ്പൊ ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ കസേരയുടെ ആയത്ത് എന്നൊന്നും പറയാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായ അധികാര സംഗതിയെ സൂചിപ്പിക്കുവാൻ വേണ്ടി കൊടുത്ത ഒരു പദമാണ് കുർസി എന്ന് പറയുന്നത്. അവന്റെ അധികാരം വിശാലമാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി സൂചിപ്പിക്കുന്ന ഒരു പദമാണ് കുർസി. ആളുകളൊക്കെ കസേര കളിക്ക് ശ്രമം നടത്താറുണ്ട്. ഇപ്പൊ ഏതായാലും നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷൻ ചൂട് വരാൻ പോവാണ്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കസേരകൾ ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്, സീറ്റ് നേടുവാൻ വേണ്ടിയുള്ള ധൃതിയിലാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പല സംഗതികളും, അപൂർവമായ പല സംഗതികളൊക്കെ കാണേണ്ടി വരുന്ന സന്ദർഭമാണ്. കസേരയ്ക്ക് വേണ്ടിയിട്ടാണ്, കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലികളും സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ വ്യാപകമാകുകയാണ്. അവിടെ കസേര എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അധികാരം എന്നാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തുൽ കുർസിയിലൂടെ അള്ളാഹുവിന്റെ വലിപ്പത്തെ സംബന്ധിച്ചും അവന്റെ വിശാലമായ അധികാരത്തെ സംബന്ധിച്ചും അവന്റെ മഹത്വത്തെ സംബന്ധിച്ചും നമ്മെ ഈ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ലികുല്ലി ഷൈഇൻ സനാ വഇന്ന സനാമൽ ഖുർആൻ സൂറത്തുൽ ബഖറ. ഏതൊരു സംഗതിക്കും പ്രത്യേകമൊരു സെന്റർ ഉണ്ടാവും. പരിശുദ്ധ ഖുർആനിന്റെ സനാം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സൂറത്തുൽ ബഖറയാണ്. ആ സൂറത്തുൽ ബഖറയിൽ വഫീഹ ആയത്ത്, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, ആ ബഖറയിൽ ഒരു ആയത്തുണ്ട്, ഹിയ സയ്യിദത്തു ആയിൽ ഖുർആൻ. അത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ നേതാവാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ കുർസിയെ സംബന്ധിച്ച് നമ്മെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ആ ആയത്ത് ഹിയ ആയത്തുൽ കുർസി. ഇവിടെയാണ് ആധുനിക കാലഘട്ടത്തിലെ പ്രഗത്ഭനായ പണ്ഡിതനും ചിന്തകനും ഫഖീഹുമൊക്കെയായ ഡോക്ടർ മുഹമ്മദ് അലി സ്വല്ലാദി ആയത്തുൽ കുർസിയെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വസഫല്ലാഹു സുബ്ഹാനഹു വതആല ذاتهُ لخلقه من خلال آية الكرسي التي هي أعظم آية في كتاب الله. الله سبحانه وتعالى തന്റെ സൃഷ്ടികൾക്ക് ആയത്തുൽ കുർസിയിലൂടെ അല്ലാഹുവിന്റെ വലിപ്പത്തെ സംബന്ധിച്ചും മഹത്വത്തെ സംബന്ധിച്ചും അവന്റെ അധികാര സംഗതിയെ സംബന്ധിച്ചുമൊക്കെ ആയത്തുൽ കുർസിയിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫഹദിഹിൽ ആയത്തു തംലഉൽ ഖൽബ മഹബത്തല്ലാഹ്. ഈ ആയത്ത് സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ മഹാബത്ത്, വലിപ്പം, അവനോടുള്ള സ്നേഹം, അവനോടുള്ള ഭയം, ഈ സംഗതി ഹൃദയത്തിൽ നിറയ്ക്കുന്നു. വഅളുമതഹു വജലാലഹു വകമാലഹു. അള്ളാഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ചും അവന്റെ പൂർണതയെ സംബന്ധിച്ചുമൊക്കെ ഈ ആയത്ത് മനുഷ്യ മനസ്സുകളിൽ നിറയ്ക്കുന്നു എന്ന് പ്രസിദ്ധ ആധുനിക പണ്ഡിതനായ മുഹമ്മദ് അലി സ്വല്ലാബി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ ഒരുപാട് നാമങ്ങൾ ഈ ആയത്തുൽ കുർസിയിലുണ്ട്. ഓരോന്നോരോന്ന് വിശദീകരിച്ച് വഴിയെ നമുക്ക് കേൾക്കാവുന്നതാണ്.
പ്രധാനപ്പെട്ട ഒരുപാട് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ആയത്തുൽ കുർസിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നുണ്ട്. ഈ ആയത്ത് സർവ ബഹുദൈവത്വ സങ്കല്പങ്ങളുടെയും ത്രിയേകത്വത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും അടിവേരറുക്കുന്ന ആയത്താണ് ഈ ആയത്ത്. ഇങ്ങനെയാണ് ഈ ആയത്തിനെ മനസ്സിലാക്കേണ്ടത്. കേവലം ഉറങ്ങാൻ കടക്കുമ്പോൾ പിശാചിനെ ആട്ടിവിടുന്ന, അവനവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓതി തീർക്കുന്ന ഒരായത്തായിട്ടല്ല ഈ ആയത്തിനെ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ അതിന്റെ ഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ആയത്തുൽ കുർസിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഉണ്ട്. അത് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന നിലനിൽക്കുന്ന എല്ലാ ബഹുദൈവത്വ സങ്കല്പങ്ങളെയും എല്ലാ നിരീശ്വരവാദത്തിന്റെ അടിവേരുകൾ, ത്രിയേകത്വത്തിന്റെ അടിവേരുകൾ അറുത്തുകളയുന്ന ആയത്താണ് ഈ ആയത്ത്. അതാണ് ആയത്തുൽ കുർസി. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വ്യതിരിക്തത നമുക്ക് മനസ്സിലാവുക. ഈ ആയത്തുൽ കുർസിയിൽ പ്രധാനമായും 10 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് ആയത്ത് ആരംഭിക്കുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. ഇത് സത്യവിശ്വാസിയുടെ ആദർശത്തിന്റെ പ്രധാനപ്പെട്ട വാചകമാണ്. ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഈ ആദർശവാക്യം ഉച്ചരിച്ചുകൊണ്ടാണ്. എന്റെ ഇലാഹ് അല്ലാഹു മാത്രമാണ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. നമ്മുടെ ഈ ആദർശം, ധീരമായ ഈ ആദർശം കാരണമാണ് ലോകത്ത് ക്രൈസ്തവ യഹൂദ മുശ്രിഖ് അച്ചുതണ്ട് ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പള്ളി വിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നത്, ബാങ്ക് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അദീശത്വത്തെ, അവന്റെ വലിപ്പത്തെ, അവന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന പള്ളികൾ ഈ മൂന്ന് കൂട്ടരും വ്യത്യസ്ത ഭാഗങ്ങളിൽ തകർത്ത് തരിപ്പണമായി കൊണ്ടിരിക്കുന്നതും അതിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ ഒരു വശത്ത് ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഗസയിൽ വേറൊരു വശത്ത് വേറൊരു ടീം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതേപോലെ തന്നെ വേറൊരു ടീം അവർക്ക് ആധിപത്യമുള്ള സ്ഥലത്തെല്ലാം ഈ മൂന്ന് വിഭാഗവും ഒരേപോലെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവരുടെ ചിഹ്നങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസമാണ്. അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. ഇത് നമ്മൾ ധീരമായിട്ട് പ്രഖ്യാപിക്കണം. അത് ഓരോ ആണും ഓരോ പെണ്ണും വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും പല സന്ദർഭങ്ങളിലും അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം. ഒരു കാലഘട്ടത്തിൽ 3-4 വർഷങ്ങൾക്ക് മുമ്പ് പൗരത്വ സമരവുമായി ഇന്ത്യയുടെ തെരുവുകളൊക്കെ പ്രക്ഷുബ്ധമായപ്പോൾ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ആണും പെണ്ണുമൊക്കെ തെരുവിലിറങ്ങി ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അത് അന്നങ്ങനെ തൽക്കാലം ഇല്ലാതായി പോയത്. ആ സന്ദർഭത്തിൽ ആയിഷ, റന്ന അതുപോലെയുള്ള വലിയ വലിയ വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ ഡൽഹി ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡൽഹി പോലീസിന്റെ തോക്കിന് മുമ്പിൽ ധീരമായി നിന്നപ്പോൾ ലോകം അത്ഭുതപ്പെട്ടു, ഞെട്ടി. അങ്ങനെ ഇന്ത്യയിലെ ജേണൽ എന്ന് പറയുന്ന ഒരു പത്രം ഈ വിദ്യാർത്ഥിനികളെ ഇന്റർവ്യൂ നടത്തി. ആയിഷ റന്നയോടും ഫാത്തിമ ഇവരോടുമൊക്കെ ഇന്റർവ്യൂ നടത്തി ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് പോലീസിന്റെ തോക്കിന് മുന്നിൽ പോലും ധീരമായി നിൽക്കുവാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പരസ്യമായി പറഞ്ഞ മറുപടി, ഞങ്ങൾ വിശ്വസിക്കുന്നത് ലോകനാഥനായ അള്ളാഹുവിനാണ്. ഇതാണ് വിശ്വാസികളുടെ ആദർശം. ഈ ലാ ഇലാഹ ഇല്ലല്ലാ, അത് സത്യവിശ്വാസികൾക്ക് ധീരത നൽകുന്നു. അല്ല, ഇഖ്ബാൽ ദാർശനികനായ കവി പറഞ്ഞു, ജിസെ തു ഗിറാൻ സമജ്താ ഹൈ ഹസാർ സജദേ സേ ദേതാ ഹൈ ആദ്മി കോ നജാത്. മനുഷ്യ,
നീ പ്രപഞ്ചനാഥന്റെ ജീവനാഥന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ മടിക്കുന്ന ആ ഒരു സുജൂദ് ഉണ്ടല്ലോ, ആ സുജൂദ് ഹസാർ സജ്ദേ സേ ദേതാ ഹേ ആദ്മി കോ നജാത്ത്, മറ്റുള്ള മനുഷ്യരുടെ മുന്നിൽ ചെയ്യുന്ന ആയിരം സാഷ്ടാംഗങ്ങളെക്കാൾ മനുഷ്യന് ശക്തിയും ധീരതയും നൽകുന്നു, രക്ഷ നൽകുന്നു എന്ന് അല്ലാമ ഇക്ബൽ പറഞ്ഞു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് കുനിയുന്നത്, അള്ളാഹുവല്ലാത്ത ഒരുത്തനെയും ഞങ്ങൾക്ക് ഭയമില്ല. ഇതാണ് ആയത്തുൽ കുർസി, ഇതാണ് ആയത്തുൽ കുർസിയുടെ സന്ദേശം. അള്ളാഹുവല്ലാത്ത ഒരുത്തനെയും ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഒരു കപട വ്യാജ ദൈവങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഞങ്ങൾ പ്രപഞ്ചത്തിന്റെ നാഥനെ മാത്രമേ വണങ്ങുകയുള്ളൂ. ഇതാണ് ലോകത്തുള്ള മുസ്ലിം സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം സമൂഹം അതിന്റെ ആരാധനാ കേന്ദ്രങ്ങളും ഇസ്ലാമും മുസ്ലിങ്ങളും അതിന്റെ ചിഹ്നങ്ങളും എല്ലാം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. എന്താണ് അതിൽ അതിനർത്ഥം? എന്താ ഒരു സത്യവിശ്വാസി ഒരു മുസ്ലിം ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ ആദ്യം തന്നെ അവൻ എല്ലാ സംഗതികളെയും നിഷേധിക്കുക ചെയ്യുന്നു. ആ ആദർശ വാക്യത്തിൽ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. എന്താണ് നെഗറ്റീവ്? ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. എന്താണ് പോസിറ്റീവ്? ഇല്ലാഹു, അവനല്ലാതെ, അല്ലാഹു അല്ലാതെ. ഇതാണ് ആദർശവാക്യം. എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം അങ്ങനെ വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആ രീതിയിൽ കാണുന്നത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും അവരവരുടെ അനുയായികൾക്ക് ഉപദേശിച്ചിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാർക്കെല്ലാം നൽകിയിട്ടുള്ളത് അടിസ്ഥാനപരമായ സംഗതി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനീ ഫഅബ്ദൂ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, പ്രവാചകരെ നാം താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകനെയും അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, നാം ആ പ്രവാചകന്മാർക്കൊക്കെ വഹി നൽകിയിട്ടല്ലാതെ. എന്താ വഹി നൽകിയത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ഇലാഹുമില്ല. അതുകൊണ്ട് ഫഅബ്ദൂൻ, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യണം. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അനി ഇബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, എല്ലാ ഉമ്മത്തിലും സമൂഹത്തിലും നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാം ജനങ്ങളോട് പറഞ്ഞ സംഗതി, അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, ബാക്കിയുള്ള എല്ലാറ്റിനെയും നിങ്ങൾ തിരസ്കരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയുന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാചകം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീകല, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, അവൻ ഏകനാണ്, അവനിൽ ഒരു പങ്കുകാരനുമില്ല. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് ഇലാഹാവുന്നത്? അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ഹുവ റബ്ബി വറബ്ബുക്കും, അവൻ റബ്ബാണ്, ഈ ലോകത്തെ എല്ലാറ്റിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബാണ് അല്ലാഹു, അതുകൊണ്ട് അവനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. ബദീഉ സമാവാതി വൽ അർദ്, അന്നാ യകൂനു ലഹു വലദുൻ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അങ്ങനെ ഇരിക്കെ അന്നാ യകൂനു ലഹു വലദുൻ, അല്ലാഹുവിന് എങ്ങനെയാണ് സന്താനങ്ങൾ ഉണ്ടാവുക? അല്ല ചോദിക്കുകയാണ്, അള്ളാഹുവിന് എങ്ങനെയാണ് സന്താനങ്ങൾ ഉണ്ടാവുക? ഒരു പ്രസിദ്ധനായ സ്റ്റീഫൻ അലൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ബൈബിളൊക്കെ പഠിച്ച വ്യക്തിയായിരുന്നു. കുടുംബത്തിൽ അച്ഛനും അമ്മയും ക്രിസ്തുമത വിശ്വാസ പ്രകാരം ഒന്നും ജീവിക്കാത്തവൻ. പക്ഷെ മകൻ അവരുടെ പഠന സ്ഥാപനങ്ങളിൽ പോയി ക്രിസ്തുമതം പഠിച്ച വ്യക്തിയാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചില അന്വേഷണങ്ങൾ നടത്തി. ആ അന്വേഷണം, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു പുത്രൻ മാത്രം? ക്രൈസ്തവ വിശ്വാസം അങ്ങനെയാണല്ലോ,
ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ്. എന്ത് ഒരു പുത്രൻ മാത്രം, എന്തുകൊണ്ട് മറ്റു പുത്രന്മാരില്ല ഇദ്ദേഹം അന്വേഷിക്കാൻ? എന്തുകൊണ്ട് അള്ളാഹുവിന് ഭാര്യമാരില്ല ഇദ്ദേഹം ചോദിക്കുകയാണ്? ഞാൻ അങ്ങനെ എന്റെ പഠനം നടത്തി നടത്തി ഞാൻ അവസാനം ഇസ്ലാമിലേക്കെത്തി പരിശുദ്ധ ഖുർആൻ വായിച്ചു തുടങ്ങിയപ്പോഴാണ് ആരാണ് അല്ലാഹ് എന്ന് പഠിപ്പിച്ചിരുന്ന ഒരായത്ത് ഞാൻ കണ്ടു. അള്ളാഹുവിന്റെ സ്ഥാനം എന്താണ്, അള്ളാഹുവിന്റെ വലിപ്പം എന്താണ്, അള്ളാഹുവിന്റെ മഹത്വം എന്താണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ആയത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. ആയത്തുൽ കുർസി വായിച്ചപ്പോ പിന്നെ ഞാൻ നേരത്തെ വിചാരിച്ചിരുന്ന എല്ലാം അബദ്ധമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഞാൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. എന്നിട്ട് പിന്നെ അല്ലാഹ് പറയാണ് അൽ ഹയ്യുൽ ഖയ്യൂം. അൽ ഹയ്യുൽ ഖയ്യൂം അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. എന്താണ് ഹയ്യ് എന്ന് പറഞ്ഞാൽ? എന്നെന്നും ജീവിക്കുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. വേറെ ആർക്കും ആ ഒരു ഗുണമില്ല. എല്ലാവരും മരിച്ചു പോവേണ്ടവരാണ്. ലോകത്തുള്ള എല്ലാം നശിച്ചു പോകും, പക്ഷെ അല്ലാഹു മാത്രം നശിക്കുകയില്ല. അതുകൊണ്ടാണ് ഹയ്യ്, അവൻ മാത്രമാണ് എന്നെന്നും ജീവിക്കുന്നവൻ. അപ്പൊ പിന്നെ ആരെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? എന്നെന്നും ജീവിക്കുന്നവനെയാണോ ഇബാദത്ത് ചെയ്യേണ്ടത്? അവനെയാണോ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്? അതല്ല, മഖ്ബറകളിൽ കിടക്കുന്ന, ശ്മശാനങ്ങളിൽ കിടക്കുന്ന ആളുകളെയാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. അവരോടാണ് സഹായം തേടേണ്ടത്. ആയത്തുൽ കുർസി മുസ്ലിം ഉമ്മത്തിനോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. മുസ്ലിം സമൂഹമേ, നിങ്ങൾ ഖബറിൽ കിടക്കുന്ന ആളുകളെ നിങ്ങൾക്ക് എങ്ങനെ അവരോട് സഹായം തേടാൻ നിങ്ങൾക്ക് ധൈര്യം വരുന്നു? ആയത്തുൽ കുർസി ഓതിക്കിടക്കുകയും എന്നിട്ട് ആ ആയത്തുൽ കുർസിക്ക് വിപരീതമായി ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ആയത്തുൽ കുർസി ചോദിക്കുന്നു. ഖബറിൽ കിടക്കുന്ന ആളുകളോട് ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ അല്ലാഹുവിനെ ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹുവിനെ ചെറുതാക്കുകയാണ്, ആയത്തുൽ കുർസിയെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആയത്തുൽ കുർസി ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. അൽ ഹയ്യു, അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്. ബാക്കിയുള്ളവരൊക്കെ മരിച്ചു പോകും. മരിച്ചു പോകുന്നവരൊക്കെയും ശക്തിയില്ലാത്തവരാണ്. അവർക്കൊന്നും കേൾക്കാൻ കഴിയുകയില്ല, അവർക്കൊന്നും കാണാൻ കഴിയുകയില്ല, അവർക്കൊരു ഈച്ചയെ പോലും സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തുള്ള മനുഷ്യരോട് പറയണം, പ്രത്യേകം വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചില ഉദാഹരണങ്ങളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ആയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അംവാത്തുൻ ഗൈറു അഹ്യാ വമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ. ഖബറിൽ കിടക്കുന്ന ആളുകളെല്ലാം മരിച്ചവരാണ്. ഒരിക്കലും അവർ ഗൈറു അഹ്യാ, ജീവനുള്ളവരല്ല. വമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ, ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ എത്ര വലിയ മഹാന്മാരാവട്ടെ, പ്രവാചകന്മാരായാൽ പോലും അവർക്ക് അറിയുകയില്ല അയ്യാന യുബഅസൂൻ, എപ്പോഴാണ് ഈ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് അവർക്ക് പോലും അറിയില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അവരോട് സഹായം തേടുവാൻ കഴിയുന്നു? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം സമൂഹത്തോട് ചോദിക്കുന്നത്. അൽ ഹയ്യു, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ഖയ്യൂം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ, ഒരു സ്ഥാപനത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് അറബി ഭാഷയിൽ ഖായിം അല്ലെങ്കിൽ ഖയ്യൂം എന്നൊക്കെ പറയും. എന്നാൽ അല്ലാഹു ഖയ്യൂമാണ്, അല്ലാഹു ഖയ്യൂമാണ് എന്ന് വെച്ചാൽ നമുക്ക് ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അതിന് കുറച്ചപ്പുറം പോയാൽ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല നമ്മൾ പറയും. കാരണം എന്താണ്? മാനേജ് ചെയ്യാൻ കഴിയില്ല. ഉത്തരവാദിത്ത ഭാരം കൊണ്ട് മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഖയ്യൂം, ലോകത്തെ ഒന്നടങ്കം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. സൂര്യനെ ഉദിപ്പിക്കുന്നു, സൂര്യനെ അസ്തമിപ്പിക്കുന്നു, വെയിൽ നൽകുന്നു, മഴ നൽകുന്നു, ഓരോ പ്രദേശത്തിനും ആവശ്യമായ അന്തരീക്ഷം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു അൽ ഖയ്യൂമാണ്.
അങ്ങനെയുള്ളവനെ വിളിച്ച് അവനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ. വീണ്ടും ആയത്തുൽ കുർസിയിലേക്ക് വരാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നെക്സ്റ്റ് ലാ തഖുദുഹു സിനതുൻ വലാ നൗമുൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് സിനത്ത് പിടികൂടുകയില്ല. സിനത്ത് എന്ന് പറഞ്ഞാൽ മയക്കം. വലാ നൗമുൻ ഉറക്കവും അല്ലാഹുവിനെ പിടികൂടുകയില്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോ ചിലപ്പോ മയക്കം വരും. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മയക്കം വരും. തുടക്കത്തിൽ ഒരു മയക്കവും പിന്നെ അത് ശക്തമാകുമ്പോൾ ഉറക്കത്തിലേക്കും പോകും. വണ്ടി ഓടിക്കുന്ന ആളുകളാണെങ്കിൽ മയക്കം വന്നാൽ ചിലപ്പോൾ സൈഡാക്കിയിട്ട് കുറച്ച് ഉറങ്ങും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ പറ്റി അല്ല പറയാണ്, ലാ തഖുദുഹു സിനതുൻ വലാ നൗമ. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മയക്കമോ ഉറക്കമോ ഇല്ല. എന്തുകൊണ്ട്? അവരെങ്ങാനും അല്പസമയത്തേക്ക് ഒന്ന് മയങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? മനുഷ്യർ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പസമയം മയങ്ങുമ്പോഴാണ് പല ആക്സിഡന്റുകൾ സംഭവിക്കുന്നത്, പല കൂട്ടിമുട്ടലുകൾ സംഭവിക്കുന്നത്. മനുഷ്യന്റെ മയക്കവും ചിലപ്പോൾ ഉറക്കവുമാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി, ആക്സിഡന്റ് സംഭവിക്കുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു സംഗതിയുമില്ല. അവന് ക്ഷീണമില്ല. ക്ഷീണം ഉണ്ടാകുമ്പോഴാണല്ലോ മയക്കം പിന്നെ ഉറക്കത്തിലേക്കൊക്കെ പോവാ, അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് അങ്ങനെ യാതൊന്നുമില്ല. ബനു ഇസ്രായേൽ സമൂഹം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഒരു ചോദിച്ചു, ഒരിക്കൽ ചോദിച്ചു അത്രേ, ഹൽ യനാമു റബ്ബുക്, അല്ലേ മൂസ നിന്റെ റബ്ബ് ഉറങ്ങുമോ എന്ന് ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയും, എന്താ നിങ്ങൾ പറയും, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കും എന്ന് പറഞ്ഞു. فناداه ربه عز وجل يا موسى سألوك هل ينام ربك. മൂസാ നബി അല്ലാഹു സുബ്ഹാനഹു വതആല വിളിച്ചു, നിന്റെ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, നിനക്ക് അല്ലാഹുവിന് ഉറക്കം വരുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, നീ നിന്റെ കയ്യിൽ രണ്ട് ഗ്ലാസുകൾ സ്ഫടികങ്ങൾ എടുത്ത് പിടിച്ച് നിൽക്കുക, എന്നിട്ട് നിന്നുകൊണ്ട് അങ്ങനെ ഉറങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ ഉറങ്ങി. ഒരു രാത്രിയുടെ മൂന്നിൽ ഒന്നൊക്കെ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഗ്ലാസ് കയ്യിൽ നിന്ന് താഴെ വീണ് ഗ്ലാസ് പൊട്ടി. ഇത് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബിയോട് പറഞ്ഞു, അത്രേ, യാ മൂസ ലൗ കുൻതു അനാമു ലസഖത്തിസ് സമാവാതു വൽ അർദ്, ഞാൻ എങ്ങാനും ഉറങ്ങിയിരുന്നുവെങ്കിൽ ഈ ആകാശഭൂമിയെല്ലാം താറുമാറായി പോയേനെ. ഏതുപോലെ? നിന്റെ കയ്യിലെ ഗ്ലാസ് തകർന്നതുപോലെ. ഇത് ഹദീസൊന്നുമല്ല, ചില റിവായത്ത്, ചില റിപ്പോർട്ടുകൾ മാത്രമാണ്. എന്ന് വെച്ചാൽ ഇത് സൂചിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു മയക്കവുമില്ല, അവന് ഉറക്കവുമില്ല, തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയുന്നു, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള എല്ലാറ്റിന്റെയും ആധിപത്യം അവന്റെ കയ്യിലാണ്. എല്ലാറ്റിന്റെയും അധികാരം, ആധിപത്യം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ്. ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദി ഖലഖസ് സമാവാതി വൽ അർദ ഫീ സിത്തതി അയ്യാം, ആറ് നാളുകളിൽ ആകാശഭൂമിയെ സൃഷ്ടിച്ച് സംവിധാനിച്ചവനാണ് നിന്റെ റബ്ബ്. സുമ്മ സ്തവ അലൽ അർശ്, പിന്നീട് അവൻ അർശിൽ ഉപവിഷ്ടനായി. യുഖ്ഷിൽ ലൈല വന്നഹാർ, രാത്രിയും പകലുമൊക്കെ അവൻ സമ്മാനിക്കുന്നു, മനുഷ്യന് നൽകുന്ന ആവശ്യാനുസൃതം. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നത്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് അവന്റെ വലിപ്പത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി, മഹത്വത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ആയത്തുൽ കുർസിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, ആ അല്ലാഹുവിന് മാത്രമേ ശിപാർശ നൽകാൻ കഴിയുകയുള്ളൂ, വേറൊരാൾക്കും ശിപാർശ നടത്താൻ കഴിയില്ല. എന്നാൽ അല്ലാഹു ചില ശിപാർശ ചില പ്രത്യേക ആളുകൾക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ശിപാർശ നൽകുവാൻ പോലും കഴിയുക അവ അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ കഴിയുള്ളൂ. ആ അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അവരിഷ്ടപ്പെട്ടവർക്ക് ശിപാർശ നൽകുവാൻ കഴിയുകയില്ല. അതും
അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമേ ശിപാർശ നൽകുവാനും കഴിയുകയുള്ളൂ. മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ആ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ സംഗതികളും അറിയുന്നവനാണ്. മുമ്പിലുള്ളതും പിമ്പിലുള്ളതും പിന്നിലുള്ളതും എല്ലാ സംഗതികളും കൃത്യമായി അറിയുന്നവനാണ്. ഒരു ആകാശത്തെ ഒരു ഇല പോലും ഭൂമിയിലേക്ക് വീഴുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞിട്ട് മാത്രമാണ്. ഇങ്ങനെയുള്ള അള്ളാഹു, ആ അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. വലാ യുഹീതൂന മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി. എല്ലാ സംഗതികളും അവനാണ് അറിയുന്നത്, വേറൊരു പടപ്പിലും അറിയാൻ കഴിയില്ല. പ്രവാചകന്മാർക്ക് പോലും അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ കഴിയില്ല, അതും അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമാണ്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയഹു സമാവാതി വൽ അർദ്. ആ അല്ലാഹുവിന്റെ അധികാരം എന്ന് പറയുന്നത് ആകാശ ഭൂമിയോളം വിശാലമാണ്. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അസീം. ആ ആകാശഭൂമികളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു തരത്തിലുള്ള ക്ഷീണമോ പ്രയാസമോ ഒന്നും അവരില്ല. ഇത്ര കൃത്യമായി മുസ്ലിം ഉമ്മത്തിന് ഒരുപാട് സന്ദേശങ്ങൾ പഠിപ്പിക്കുന്ന ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്തുൽ കുർസിയെ സംബന്ധിച്ച്, അതിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൽ മുൻദിർ അതദരി അയ്യു ആയത്തു മിൻ കിതാബില്ലാ മഅക അഅളം. ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആനിലെ ആയത്ത് ഏതാണ് എന്ന് നിനക്കറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് ചോദിച്ചു. ആ സഹാബി പറഞ്ഞു, ഖുൽതു അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞ സഹാബി. ആയത്തുൽ കുർസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് എന്ന് പറഞ്ഞു. ഉടനെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫളറബ ഫീ സദ്രി. സഹാബി പറയാണ്, അല്ലാഹുവിന്റെ റസൂല്, അദ്ദേഹത്തിന്റെ റസൂലിന്റെ കയ്യ് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ അടിച്ചേർത്ത് പിടിച്ചു. അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ഖുർആനുമായുള്ള ബന്ധത്തിന്റെ അടയാളമാണ്. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂടെ കഴിയുന്ന അനുചരനോട്, സഹാബിയോട് ചോദിച്ചപ്പോൾ ആ സഹാബിക്ക് വേറൊരു ആയത്ത് പറയാനില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തുൽ കുർസിയാണ് എന്ന് പറഞ്ഞു. ഫർള് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ സ്വർഗം ഉറപ്പാണെന്ന്, സ്വർഗം ഉറപ്പാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബ്ര കുല്ലി സലാത്തിൻ മക്തൂബ. എല്ലാ ഫർള് നമസ്കാരം കഴിഞ്ഞ ഉടനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസിയും കൂടി ഓതിക്കഴിഞ്ഞാൽ ആ മനുഷ്യനും അവന് പിന്നെ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമുത്, സ്വർഗത്തിലേക്ക് കടക്കാഞ്ഞ് പാകം മരണം കൊണ്ടുള്ള മരിച്ചാൽ മതി പിന്നെ സ്വർഗത്തിലാണ്. ഇതാരാ പറയുന്നത്? ഞാനും നിങ്ങളും ഊണിലും മുറക്കിലും കടത്തത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. സ്വർഗം നിങ്ങൾക്ക് വേണോ? എല്ലാ വക്തും ആയത്തുൽ കുർസി ഓതിക്കൊളി. ആയത്തുൽ കുർസിക്കും സ്വർഗത്തിനും ഇടയിൽ പിന്നെ ആകെ തടസ്സമുള്ളത് മരണം മാത്രമാണ്. സ്വർഗം ഉറപ്പാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തീർന്നില്ല, പിശാചിൽ നിന്നും കാവൽ ലഭിക്കും. ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ അവൈത ഇലാ ഫിറാശിക്, നീ വിരിപ്പിലേക്ക് കിടന്നുറങ്ങുവാൻ വേണ്ടി വിരിപ്പിലേക്ക് പോകുമ്പോൾ ഫഖ്റ ആയത്തുൽ കുർസി മിൻ ഔവലിഹ ഹത്താ തഖ്തിൻ, ആദ്യം മുതൽ ആയത്തുൽ കുർസി അവസാനം വരെ ഓതുക. അങ്ങനെയാണെങ്കിൽ നേരം പുലരുന്നത് വരെയും അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ പിശാചിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ അങ്ങോട്ട് കിടക്കും, പിന്നെ മൊബൈൽ നോക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോവും. ആയത്തുൽ കുർസിയൊക്കെ ആരാ ഓതുന്നത്? പടപ്പുകളെ എത്ര പേര് ഓതുന്നുണ്ട് ആയത്തുൽ കുർസി ഓതി കിടക്കുന്നവർ? എല്ലാ ഭക്തും നമസ്കരിക്കുന്ന ആളുകൾ എത്ര പേര് ആയത്തുൽ കുർസി ഓതുന്നുണ്ട്? ഇതൊക്കെ അല്ലാന്റെ റസൂല് പഠിപ്പിച്ചിരുന്നല്ലേ, നമുക്ക് അതൊരു ശീലമാക്കി മാറ്റണ്ടേ?
നാം അറിയാതെ അല്ല നമ്മെ ഉയർത്തിക്കൊണ്ട് നമ്മെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. ആയത്തിൽ കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ ആയത്തുൽ കുർസിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഇസ്ലാം സ്വീകരിച്ച പോപ്പ് ഗായിക ജെന്നിഫർ ഗ്രൗട്ട് എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രസിദ്ധമായ പ്രശസ്തയായ ഗായിക ആയത്തുൽ കുർസി പഠിച്ച് അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഇസ്ലാം സ്വീകരിച്ച സ്ത്രീയാണ്. അത്ര പ്രാധാന്യമുള്ള ആയത്താണ് ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസി നാം നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പാരായണം ചെയ്യുകയും അത് മനഃപ്പാഠമാക്കിയിട്ടില്ലാത്ത ആളുകൾ മനഃപ്പാഠമാക്കണം. നിങ്ങൾ തീരുമാനിച്ചോളി, ഈ റമദാൻ കഴിയുന്നതിന് മുമ്പ് ഞാൻ ആയത്തുൽ കുർസി എങ്കിലും മനഃപ്പാഠമാക്കും. തീരുമാനിക്കും, അതിന്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആയത്തുൽ കുർസിയിലെ അൽ ഹയ്യു യാ ഹയ്യു യാ ഖയ്യൂം, ഈ ഹയ്യു അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന ഈ പദത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രയാസം നീങ്ങിക്കിട്ടുമെന്നാണ്. യാ ഹയ്യു യാ ഖയ്യൂം, ഇതൊക്കെ അല്ലാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചത്. ആ അർത്ഥത്തിൽ ആയത്തുൽ കുർസിയെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചതുപോലെ പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്താൽ അതിന്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547-539-820.